Hi friends, welcome to Vismayaart and Vismaya. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. ഓ കുറച്ച് സാധനങ്ങൾ ഞാൻ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗോപൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ്. അപ്പോൾ ആ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ മേടിക്കാനും പറ്റും, അതിലൂടെ നമുക്ക് ക്യാഷ് ബാക്സും കിട്ടും, നന്നായിട്ട് തന്നെ ക്യാഷ് ബാക്സ് നമുക്ക് കിട്ടുന്നതാണ്. ഗോപൈസ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുറേയധികം സൈറ്റുകളുണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ അതൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്പിലെന്ന് പറയുമ്പോൾ 1500 കൂടുതൽ സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഒക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഗോപൈസേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറയുന്നതായിരിക്കും. എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും എങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആമസോണിൽ നിന്ന് മേടിച്ച പ്രൊഡക്റ്റാണ് ഇത്. ഇത് 3 ബോക്സുകളാണ്, പ്ലെയിൻ ആയിട്ടുള്ള ബോക്സുകളല്ല. ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ സൈസ്, ഇത് അതിന് തൊട്ട് വലിപ്പമുള്ള ഒരു സൈസ്, പിന്നെ അതിനെക്കാട്ടിയും വലിയ സൈസ്. അപ്പോൾ ചെറുത് തുടങ്ങാം. ഇതാണ് ഏറ്റവും ചെറുതിലുള്ളതിലും. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. തുറക്കുമ്പോൾ 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 നമുക്ക് ജ്വല്ലറീസ്, ഞാൻ ഈ ബോക്സ് മേടിച്ച് ജ്വല്ലറീസൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ. 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, നല്ല വലിയ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിലുള്ളിൽ നമുക്ക് നല്ല വലിയ നെക്ലേസും ചോക്കറൊക്കെ ഇട്ട് വെക്കാം. അടുത്ത അതിന് തൊട്ട് വലുത് ഇതാണ്. ഇതിൽ ടോട്ടലി 6 സെക്ഷൻസ് ഉണ്ട്, 6 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഇതിൽ നമുക്ക് വലിയ കമ്മലൊക്കെ ഉണ്ട്, നല്ല വലിയ കമ്മൽ, അതൊക്കെ ഇട്ട് വയ്ക്കാം. പക്ഷേ ഞാനതെല്ലാം ഇട്ട് വയ്ക്കാം. ഞാൻ അതിൽ ജ്വല്ലറീസ്, നമ്മുടെ നെക്ലേസും ചോക്കറൊക്കെയാണ്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വയ്ക്കുന്നത്. ഇതിങ്ങനെ അടയ്ക്കാം കേട്ടോ. ഏറ്റവും ചെറുത് ഇതാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ഇയറിങ്സ് ഇട്ട് വയ്ക്കാനാണ്. ഇതും ഇങ്ങനെ തുറക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇയറിങ്സ് ഇട്ട് വയ്ക്കാം. 12 എന്താ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, 12 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇയറിങ്സൊക്കെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ നമുക്ക് കമ്പാർട്ട്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതൊന്നും നല്ല കാര്യമാണ്. കാരണം എന്തെങ്കിലും മുമ്പ് ഇയറിങ്സ് ഇട്ട് വെച്ചാൽ കമ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റും. കാരണം അത് എടുക്കുമ്പോൾ ലൂസായിട്ടിരിക്കും, അത്ര ടൈറ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുമ്പേ എന്തെങ്കിലുമുള്ളതിനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇയറിങ്സൊക്കെ വയ്ക്കണത്. അപ്പോൾ അതിനെക്കാട്ടും ക്വാളിറ്റി ഇതുണ്ട്. അത്ര പെട്ടെന്ന് ഒടിയണ ടൈപ്പല്ല, ചെറുതായിട്ടൊന്ന് വളയണുള്ളൂ. അപ്പോൾ അത്ര അടിപൊളി അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 398 ആണ്. അപ്പോൾ ഞാൻ ഈ ഗോപൈസേനെ കുറിച്ച് പറയാം. ഗോപൈസ നല്ലൊരു എന്താ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് വേഗം കണ്ടിട്ട് വായു. അപ്പോൾ നമ്മൾ ഗോപൈസ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജാണ് വരിക, ഗോപൈസ എന്ന് കാണിച്ചിട്ട്. എന്നിട്ട് ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. അതിനുശേഷം ആമസോൺ എടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും ഗെറ്റ് ക്യാഷ് ബാക്ക്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ അത് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആമസോൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഏതാച്ചാൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ്, ഈ ഒരു ജ്വല്ലറി ബോക്സാണ്. അപ്പം നമുക്കിത് ഓർഡർ ചെയ്യാം. അപ്പോൾ പ്രൊസീഡ് ടു ബൈ 1 ഐറ്റം എന്നുള്ളത് കൊടുക്കാം. നമ്മൾ സാധാ ഓർഡർ ചെയ്യണ പോലെ ഇതിൽ ഓർഡർ ചെയ്യാം. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ അല്ല, മറ്റേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമുക്ക് ഡെലിവറി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാച്ചാൽ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് ഏതാച്ചാൽ അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നോർമൽ ആമസോണിൽ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇനിയിപ്പോൾ പേ ചെയ്യാൻ പോവുകയാണ്. പേ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണിക്കുക. ഞാൻ PayTM വഴിയാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗോപൈസ ഹോമിലേക്ക് പോവാം. ആമസോണിൻ്റെ ഹോമല്ല, ഗോപൈസയുടെ ഹോമിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ മേലെ 3 ലൈന് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, ഈ ലൈനുകൾ 3 ലെഫ്റ്റിൽ, അത് ക്ലിക്ക് ചെയ്തിട്ട് മൈ അക്കൗണ്ടിൽ പോവാം. അപ്പോൾ മൈ അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കാണാം. പക്ഷേ എന്തെങ്കിലുമുള്ള ക്യാഷ് ബാക്കും മിന്ത്രയിൽ നിന്നാണ് ഓർഡർ ചെയ്തതിൻ്റെയാണ്. കാരണം എൻ്റെ ആമസോണിൽ കാർട്ട് ഫില്ലായിരുന്നു, എൻ്റെ ഐപ്പാഡിലുള്ള തന്നെ ഫില്ലായിരുന്നു. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ആമസോണിൽ ഫില്ലാവരുത്, കാർട്ട് എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടാവും എങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ. പിന്നെ ഇത് ഗോപൈസ ആപ്പ് കിട്ടുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റൊക്കെ ഗോപൈസയിലൂടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതൊരു സ്ട്രെയിറ്റ്നർ കം കേളറാണ് കേട്ടോ. 2-in-1 ഹെയർ ബ്യൂട്ടി സെറ്റാണ് ഇത്. ഞാൻ കുറേ ആയി മേടിക്കണം എന്ന് വിചാരിക്കുന്നു, കുറേ കാലമായി മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് മേടിച്ചത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് 2-in-1 യൂസാണ് കേട്ടോ, മൾട്ടിപ്പിൾ യൂസ് എന്ന് പറയാം.
ഇതിൻ്റെ എന്താ കേബിളിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഞ്ഞു ലെങ്ത് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. അപ്പം ഫ്രണ്ട്സ് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യും, കേളും ചെയ്യാം. അപ്പം ഈ സൈഡ് ഞാൻ കേൾ ചെയ്യാനാണ് പോകുന്നത്, ആൻഡ് ഈ സൈഡ് സ്ട്രെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ സൈഡ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു കോംബ് വെച്ചിട്ട് നന്നായിട്ട് ടാങ്കിളൊക്കെ ഒന്ന് കളയുക. ഒരു കുഞ്ഞു കോംബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാം. എൻ്റെ മുടി ഇപ്പോൾ ചീകിയോണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് കെടുക്കുന്നത്. ശരിക്കും തുമ്പൊക്കെ നല്ല ഭംഗിയായിട്ട് കേളായിട്ടാണ് കെടുക്കാറ്. അപ്പോൾ അതെ, ഇവിടെ നമ്മളത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ യാ ചൂടായിട്ടുണ്ട്. ഓക്കെ, ചൂടായിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്ട്രെയിറ്റ് ചെയ്യാം. കേൾ എന്താ കൈ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഫസ്റ്റ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്യാം, പതുക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറേ ടൈം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. ഒറ്റയടിക്ക് ആക്കിയാൽ ഒന്നും സ്ട്രെയിറ്റ് ആവില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഞാൻ ആക്കിയിട്ടുള്ളൂ. അതെ, ഇതാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയ ഹെയർ കാണുന്നത്. ഇതാണ് എൻ്റെ മുമ്പത്തെ ഹെയർ. വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒന്നും മുരമര പോലെ കേട്ടിട്ട് നിൽക്കുന്നത്, പക്ഷേ ഇവിടെ ഒന്ന് സ്മൂത്തായിട്ടുണ്ട്. അതെ, ഈ ഭാഗത്ത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടേ, നല്ല രസമായിട്ട് സ്ട്രെയിറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സൈഡൊന്ന് കേൾ ചെയ്ത് നോക്കാം. മൈനായിട്ട് നമ്മൾ ഈ സൈഡ് നന്നായിട്ട് തന്നെ ബ്രഷ് കൊണ്ട് ചെയ്യണേ. ഞാൻ കുറച്ചാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഫുൾ ഹെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു കേളർ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഓപ്പൺ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ലോക്കിക്ക് ആക്കി. അപ്പോൾ സ്ട്രെയിറ്റ്നർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കേൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇത് ഇതിങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് ലൈക്ക് റോൾ ചെയ്തെടുക്കുക. കൈ പൊള്ളാണ്ട് നോക്കണം, എന്നിട്ട് പിടിച്ച് വയ്ക്കാം. കുറച്ച് നേരം പിടിച്ച് വയ്ക്കാം. ഈ സെയിം പ്രോസസ്സ് കുറച്ച് നേരം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമുക്കൊന്ന് വിടാല്ലേ. കണ്ടോ, കുറച്ച് നേരം ഒന്ന് വെക്കണേ. നല്ല രസമായിട്ട് കേളായി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് കുറച്ചും കൂടി കൊണ്ട് ഇതുപോലെ ചെയ്യാം. സ്ട്രെയിറ്റ്നറെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ കേളറാണ്. അപ്പോൾ ഇത് ഈ കേൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കേൾ നല്ല നീട്ടിക്കുന്നത് ഞാൻ ഒരൊറ്റൊരു വട്ടാട്ടോ കേൾ ചെയ്തുള്ളൂ. ഒരൊറ്റ സമയം ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇടാം. പക്ഷേ ഒരു സൈഡ് സ്ട്രെയിറ്റ്, ഒരു സൈഡ് കേളായിട്ടല്ല, രണ്ട് മൂന്ന് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചിട്ടിട്ട് ബാക്കിലൊക്കെ ബാക്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അതിനായിട്ട് ബെയിൻസ് നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല അടിപൊളി സ്ട്രെയിറ്റ്നറാണ്. സ്ട്രെയിറ്റ്നർ കം കേളറാണ് കേട്ടോ. ഇന്ന് ഞാൻ നല്ല യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഇതാണ് പ്രൊഡക്റ്റ്. പിന്നെ എന്താ, ഇത് ഞാൻ എൻ്റെ ഗ്ലൂ ഗണ്ണൊക്കെ ആയിട്ടുള്ള ആ ഒരു ടേബിളില്ലേ സ്റ്റൂൾ, അതും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അറിയാണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗ്ലൂ ഇവിടെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ചൂടായപ്പോൾ. അല്ലാണ്ട് ഒരു പ്രശ്നവും, അടിപൊളി സംഭവമാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓണാക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഒരു ലൈറ്റ് കത്തും, ഒരു ബ്ലൂ കളർ ലൈറ്റ് കത്താണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇത് ഓണായി എന്നാണ്. പിന്നെ ഇവിടെ ബാക്കിൽ ലോക്കും ഓപ്പണും ഉണ്ട്. അതിൽ ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ ദേ നമ്മുടെ സ്ട്രെയിറ്റ്നർ വന്നിട്ടുണ്ട്. ഇത് കേളറാട്ടോ. ദേ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് ഇത് കേളറാണ്, ഇത് കേളറാണ്. ഇതിൽ കൂടെ മുടിയിട്ടിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഇത് സ്ട്രെയിറ്റ്നർ. ഓക്കെ, പിന്നെ വലിയ ചൈനീസിൻ്റെ മുടിയൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ മുടി പോലൊന്നും ആവില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ല ബ്ലാ നിൽക്കുന്ന മുടിയൊക്കെ ഒന്ന് ഒതുക്കും. പിന്നെ അത്യാവശ്യം സ്ട്രെയിറ്റൊക്കെ ആക്കുന്നുണ്ട്, ഹെയറിന് ഡാമേജ് ഒന്നും വരുന്നില്ല. പിന്നെ ചെയ്യുമ്പോൾ ഒരു ഹെയർ സിറമോ ജെല്ലോ എന്തെങ്കിലും ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 348 ആണ്. അപ്പോൾ കുഴപ്പമില്ല, രണ്ട് യൂസും ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ വേറെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചോക്കറാണ് കേട്ടോ. അതെ, ഇതാണ് ചോക്കറും. ഇത് ഇങ്ങനെയല്ല വന്ന്, നിറച്ച് ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ടുള്ളൊരു ചോക്കറാണ്. ഇതാക്കണ്ട, ഞങ്ങൾ ലൂസ് ആക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മളുടെ ചോക്കർ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ്. ചോക്കറിൻ്റെ മിഡിലത്തെ സ്റ്റോണുകൾ, പിന്നെ രണ്ട് സൈഡിലും വൈറ്റ് കളർ പേളുകളാണ് വന്നിട്ടുള്ളത് രണ്ട് ലെയറായിട്ട്. പിന്നെ നല്ല അഡ്ജസ്റ്റബിളാണ്, നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ, നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള കളറ്. ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ. പിന്നെ ഇത് അതിൻ്റെ ഒരു കുഞ്ഞ് ഇയറിങ്ങും, ഒട്ടും വെയിറ്റില്ലാട്ടോ, ചെറിയൊരു ഇയറിങ്ങാണ്. അടിയിൽ അതിൻ്റെ ഒരു പേളും വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 251 ആണ്. അപ്പോൾ ഈ സ്റ്റോണിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഓ, ഇത് കമ്മലാണ് കേട്ടോ, നാലെണ്ണത്തിൻ്റെ കമ്മലിന് സെറ്റാണ്. ഇതൊക്കെ ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ കമ്മലും ഈ ഒരു ബാഗിലായിരുന്നു, ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ നടക്കാൻ വേണ്ടി ഉരി വെച്ചതാണ്. നാല് കമ്മലുകളാണ് വന്നിട്ടുള്ളത്. നാലും വെറൈറ്റി വെറൈറ്റി ജുമുക്ക കമ്മലാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ്. ഇതൊരു ഇതിലൊക്കത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കുഞ്ഞൊരു അടിയിലൊരു ജുമുക്ക വന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് സ്റ്റെഡാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഞാൻ കുറേ സെലിബ്രിറ്റീസൊക്കെ ഇട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. സ്റ്റെഡ് ലെങ്ത്തി ആയിട്ട് കൊട്ട കുഞ്ഞീതുമായിട്ട് ഇതിൻ്റെ കളർഫുൾ ആയിട്ടുള്ളതൊക്കെ. ഇത് ഫുള്ള് മെറ്റലാട്ടോ, സിൽവറാണ്. ഇതും നല്ല ഭംഗിയുണ്ട് സ്റ്റെഡ് കാണാനായിട്ട്. ഒരു പ്രത്യേക തരം ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത്, ഒരു കുഞ്ഞു ലീഫിൻ്റെ ഡിസൈനും. അടുത്തത് ഒരു സ്ക്വയറാണ്. ഇതും നല്ല വെറൈറ്റി ഉണ്ട് കാണാനായിട്ട്. ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാരണം മെറ്റലായതുകൊണ്ട്. ഇതിലൊരു സ്വാനാണ് തോന്നുന്നു, സ്വാനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ നാല് ഇയറിങ്സിനും 299 രൂപയാണ്. കാരണം ഇത് മെറ്റലായതുകൊണ്ടാണ് ഇത്തിരി റേറ്റ് കൂടുതൽ. എന്നാലും അടിപൊളിയാണ് കേട്ടോ, ഈ റേറ്റിനുള്ളത് ഉണ്ട് എന്തായാലും. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇതൊരു ഓർഗനൈസറാണ്. നമുക്ക് ഇതിനകത്ത് കുറേ ഐറ്റംസ് ഇട്ട് വയ്ക്കാം. നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് വരുമ്പോൾ ഇതേ കാണിച്ചാൽ, ഇത് വരുമ്പോൾ ഇതേ കാണിച്ചുതരാം കേട്ടോ. ഇങ്ങനെയായിരുന്നു മടക്കി, ഇങ്ങനെ മടങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് തുറക്കുക, തുറക്കുമ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. സ്റ്റഡി ആയിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ സാധനം വെക്കണം, അത് അതിൻ്റെ കൂടെ വരും. നമ്മളതേ വെക്കാം, ജസ്റ്റ് ഒന്ന് വെക്കാം. അപ്പോൾ സ്റ്റഡി ആയിട്ട് ഇരുന്നോണ്ട് ചെറിയൊരു കുളു 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 പോലെ നിൽക്കും, എന്നാലും നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ്. 199 രൂപയാണ് ഇതിൻ്റെ റേറ്റും. 200 രൂപയ്ക്ക് സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ അടുത്തത് ഒരു ഡ്രസ്സാണ്. ഞാൻ രണ്ട് ചുവട്ട് ഡ്രസ്സാട്ടോ പ്രഷ് എടുത്തത്. ഇതൊരു ആർമി ലുക്കുള്ള ഒരു ഡ്രസ്സാണ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. കുറച്ച് സ്ലീവ് ഉണ്ട്, ലെങ്ത്ത് ഒന്നുമില്ല, ഇത് ഇതുവരെ ഉള്ള സ്ലീവ് ഉള്ളത്. പിന്നെ ടോപ്പ് ഇത്തിരി ലെങ്ത്തി ആണ്. അപ്പോൾ നമുക്കിത് ജീൻസിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിലും നല്ല ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ്, ഇതിൽ എൻ്റെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് വുമൻസിൻ്റെയാണ് ഞാൻ എടുത്തത്. ഇത് ഞാൻ എടുത്ത സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. ഇതിൽ എത്ര സൈസ് വരെ ഉണ്ട്? ഇത് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈസ് എക്സ് എൽ വരെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് എക്സ്ട്രാ സ്മോൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 365 ആണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ പെട്ടെന്ന് തൊട്ടപ്പോൾ വലിയ ക്വാളിറ്റി ഇഷ്ടമായില്ല. പക്ഷേ അകത്തൊക്കെ നല്ല സോഫ്റ്റ് ഉള്ള ക്വാളിറ്റിയാണ്. പക്ഷേ ഇടുമ്പോൾ ഒരു ഇറിറ്റേഷനോ കുത്തലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല സൂപ്പർ ടോപ്പ് തന്നെയാണ് ഇതും. പിന്നെ അടുത്ത ടോപ്പ് ഒരു ബ്ലാക്ക് ടോപ്പാണ്. ഇത് ഞാൻ കുറേ ആയി അന്വേഷിക്കുന്നു. ഞാൻ മീഷോയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ലൈക്ക് ചെയ്തിടാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്കിതിലിത് കിട്ടി. ഇങ്ങനത്തെ ഒരു ടോപ്പാണ്. ഇതിപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടാവില്ല. അതേ, ഇവിടെ കൈ ഇങ്ങനെ കുറച്ച് ലെങ്ത്തായിട്ട് പഫായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ അതിനകത്ത് വരുന്നുണ്ട്. നെറ്റാണ്, നല്ല സോഫ്റ്റ് നെറ്റാട്ടോ, ഹാർഡായിട്ടുള്ള നെറ്റല്ല. ഇതൊന്നും എനിക്ക് എന്തായാലും ഷേപ്പ് ആക്കണം, കാരണം കഴുത്തൊക്കെ എനിക്ക് നന്നായിട്ട് ഇറങ്ങിക്കെടുക്കണം. അത് ഒന്ന് ഷേപ്പ് ആക്കണം, പിടിക്കണം. പിന്നെ ഇതും ഇത്തിരി ലൂസായിട്ടാണ് നിൽക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ആക്കണം. ഇതിൽ നേരത്തെ സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്, കാരണം ഇത് വുമൻസിൻ്റെ ആയതുകൊണ്ടാണ് ഒന്നും കൂടെ ലൂസ് എനിക്ക്. ഇത് എത്ര വരെ സൈസ്? എനിക്ക് തോന്നുന്നു എക്സ് എൽ വരുന്നുണ്ട്. ആ ഓക്കെ, എക്സ് എൽ വരുന്ന ഇതിൻ്റെ സൈസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 399 ആണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ്. പിന്നെ ഇതൊരു അത്ര വേഗം നാശാവുന്ന ടൈപ്പ് ക്വാളിറ്റി അല്ല കേട്ടോ. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ വേഗം പോയി, ഞാൻ താഴെ കൊടുത്തുള്ള ലിങ്ക് വഴി വേഗം പോയി കയറി ഗോപൈസ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അടുത്ത സൂപ്പർ കിട്ടുന്ന വീട്ടിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.